ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്ന് നമ്മുടെ യാത്ര ഡൺകാനൻ ബീച്ചിലേക്കാണ്. ഡൺകാനൻ ബീച്ച് എന്ന് പറയുന്നത് അയർലൻഡിലെ കൗണ്ടി വെക്സ്ഫോർഡിലാണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വഴിയോര കാഴ്ചകളാണ്. അതിൽ നമ്മൾ ന്യൂറോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡൺബ്രോഡി അബേ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊരു പള്ളിയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. നമ്മൾ സ്ഥിരമായി പോകാറുള്ള കാർമലേറ്റ് ചർച്ചാണിത്. അതിൻ്റെ കാർ പാർക്കിങ്ങിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഡൺകാനൻ ബീച്ചിലേക്ക് ഇവിടുന്ന് 2 മണിക്കൂർ യാത്രയാണുള്ളത്. അങ്ങനെ നമ്മൾ ന്യൂറോസിലെത്തി. ഇതിപ്പോൾ വളരെ ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസാണ്, നമുക്കിരുന്ന് റിലാക്സ് ചെയ്യാവുന്ന സ്ഥലമാണ്. പക്ഷേ ഫസ്റ്റ് സെഞ്ചുറിയിൽ ഇത് വളരെ തിരക്കിട്ട ഒരു ടൗൺ ആയിരുന്നു. ഈ വഴിയാണ് യൂറോപ്പിൽ നിന്നും സാധനങ്ങളും ആളുകളൊക്കെ വന്നിരുന്നത്. അമേരിക്കൻ പ്രസിഡൻ്റായ ജോൺ ഫിറ്റ്സ്ജെറാൾഡ് കെനഡി ഈ കൗണ്ടി വെക്സ്ഫോർഡിൽ 1963 വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് പേരൻസ് കൗണ്ടി വെക്സ്ഫോർഡിൽ നിന്നും അമേരിക്കയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തവരാണ്. അതുകൊണ്ട് തന്നെ പ്രസിഡൻറ് കെന്നഡിയുടെ ഒരു സ്റ്റാച്ചു ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞ പ്രസംഗത്തിൻ്റെ കുറച്ച് വേർഡിങ്സ് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മുടെ ജർമ്മിക്കുട്ടൻ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുത്തു. പേടിച്ചാണ് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത്. ഈ ന്യൂറോസ് ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ആംഗ്ലോ നോർമൻകാരെ ഈ രാജ്യം ഭരിച്ചിരുന്ന സമയത്താണ്. പോരാളി വീരനായ വില്യം മാർഷലും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇസബൽ ഡി ക്ലെയറും 13th century ഇവിടെ എത്തിയിരുന്നു. ഇസബല്ല ബാരോ എന്ന നദിയുടെ തീരത്ത് ഒരു നല്ല ഭംഗിയുള്ള ഒരു സിറ്റി പണിയണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ പണിത ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റിയാണ് ന്യൂറോസ്. ഇത് പണ്ടറിയപ്പെട്ടത് ഓൾഡ് റോസ് എന്നാണ്. നമ്മൾ ന്യൂറോസിൽ നിന്നും യാത്ര തിരിച്ച് ഡൺബ്രോഡി അബേയിലാണ് എത്തിയിരിക്കുന്നത്. ഇത് 12th century സിസ്റ്റേറിയൻ സന്യാസികൾ താമസിച്ചിരുന്ന മഠമാണ്. 1536 ആശ്രമങ്ങളൊക്കെ പിരിച്ചുവിട്ട സമയത്ത് ഏച്ചിങ്കം ഫാമിലി ആണ് ഈ സ്ഥലം മേടിച്ചത്. ഈ ഡൺബ്രോഡി കാസിൽ ഏച്ചിങ്കം ഫാമിലിക്കാർ അവരുടെ പ്രൈവറ്റ് പ്ലേസായിട്ട് താമസിക്കാനായിട്ടാണ് പണി തുടങ്ങിയത്. പക്ഷേ അവർക്ക് ഈ കാസിലിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതൊരു വിസിറ്റിംഗ് സെൻറ്ററായിട്ട് റൺ ചെയ്യുന്നത് മാർക്കസ് ഓഫ് ഡോണിഗലാണ്. 1990 ഒരു മെയ്സ് ഗാർഡനും ഗോൾഫ് കളിക്കാനായിട്ടുള്ള ഒരു സ്ഥലവും അവരുടെ ഫാമിലി എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി അവരുണ്ടാക്കി. 1500 U-tree കൊണ്ടുള്ള മെയ്സാണിത്. ഈ മേസിൻ്റെ നടുക്കുള്ള ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ 3 favorite കുതിരകളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ കുതിരകളുടെ പേര് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവിടെ എത്തണമെങ്കിൽ കറക്റ്റായിട്ട് ഈ പസിൽ മേസ് പസിൽ കളിച്ച് പോയാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. പോകുന്ന വഴിക്ക് നമുക്ക് ഇഷ്ടം പോലെ പശുക്കളെ കാണാം. അയർലൻഡിലെ വലിയൊരു വരുമാന മാർഗ്ഗമാണ് പാലും പശുക്കളും. വളരെ വിശാലമായ സ്ഥലത്ത് അഴിച്ചുവിട്ട് പുല്ല് മേയാനാണ് ഇവരെ വിടുന്നത്. നാട്ടിലെ പോലെ കെട്ടിയിട്ടല്ല വളർത്തുന്നത്. അങ്ങനെ നമ്മൾ ഡൺകാനൻ ബീച്ചിൻ്റെ അടുത്ത് എത്തി. കുട്ടികളെല്ലാം എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണ്. ആ ബീച്ചിൻ്റെ പരിസരത്തൊക്കെ നമുക്ക് കാണാം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകൾ നിറയുണ്ട്. ഇപ്പോൾ സമയം 1:00 ഇപ്പോൾ വേലി ഇറക്കത്തിൻ്റെ സമയമാണ്. ബീച്ച് നല്ലപോലെ ഇറങ്ങി നിൽക്കുവാണ്. 2-3 kilometers നമുക്ക് മണലിൽ കൂടെ നടന്നു പോകാൻ അത്ര ഇറക്കത്തിലാണ് നിൽക്കുന്നത്. ഇതൊരു ഡ്രൈവ് ഇൻ ബീച്ചാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബീച്ചിൻ്റെ സൈഡിലൊക്കെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ബീച്ചിൻ്റെ അടുത്ത് ഒരു വലിയ ബാസ്ക്കറ്റ് ബോൾ കോർട്ടുണ്ട്. നമ്മൾ ബാസ്ക്കറ്റ് ബോളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ കുട്ടികൾക്ക് അവിടെ കളിക്കാവുന്നതാണ്. ഇതിനോട് തൊട്ടടുത്ത് തന്നെ ഒരു പ്ലേ ഗ്രൗണ്ടും ഉണ്ട്. അവിടെയും കുട്ടികൾക്ക് കളിക്കാനായിട്ട് അവർ ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് ചുറ്റുമുള്ള വീടുകളൊക്കെ നല്ല മനോഹരമായ വീടുകളാണ്.
ഇനി നമുക്ക് ബീച്ചിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.